നമസ്കാരം. നരേന്ദ്രമോദി എന്ന ജനസേവകൻ എല്ലാവർക്കും പ്രിയനാണ്, ജനസമേതനാണ് നമ്മുടെ പ്രധാനമന്ത്രി. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ നോക്കാതെയാണ് പ്രധാനമന്ത്രി പലപ്പോഴും പല കാര്യങ്ങളിലും ഇടപെടുന്നത്. ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു ഇടപെടലാണ് നമ്മുടെ നാട്ടിലെ ഒരു മലയാളിക്കും ലഭിച്ചിരിക്കുന്നത്. ചിറ്റാർ കുറുമുട്ടത്ത് വീട്ടിൽ സുരേഷ് കുമാറിനാണ് ആ ഭാഗ്യം ലഭിച്ചത്. സിവിൽ സ്കോറിൽ തന്നെ അകാരണമായി ഉൾപ്പെടുത്തി മുദ്രാ ലോൺ തടസ്സപ്പെടുത്തിയ സ്വകാര്യ ബാങ്കിനെതിരെ പ്രധാനമന്ത്രിക്ക് പരാതി അയച്ചുവെങ്കിലും ഉന്നത ഇടപെടൽ ഉണ്ടാകുമെന്ന യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു ഈ മനുഷ്യന്. എന്നാൽ പരാതി അയച്ച് രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ റിസർവ് ബാങ്കിൽ നിന്നും സുരേഷ് കുമാറിന് വിളിയെത്തി. താങ്കൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു, പരാതിയിൽ ആവശ്യമായ നടപടി ഉടൻ സ്വീകരിക്കുന്നതാണ്. ഒരു യാത്രക്കിടയിൽ ലഭിച്ച ഫോൺ കോൾ ആയിരുന്നു അത്. എന്നാൽ സുരേഷ് ഇതത്ര കാര്യമായി എടുത്തില്ല. കഴിഞ്ഞ ദിവസം വീണ്ടും റിസർവ് ബാങ്കിൽ നിന്നും വിളിയെത്തി. സ്വകാര്യ ബാങ്കിൽ നിന്നെടുത്ത ലോണും അതിൻ്റെ വിശദാംശങ്ങളും ലോൺ അടച്ചു തീർത്ത തുകയും എല്ലാം ചോദിച്ചറിഞ്ഞു. അബദ്ധത്തിൽ തെറ്റിപിണഞ്ഞപ്പോൾ പ്രധാനമന്ത്രിക്ക് അയച്ച കത്ത് ഉദ്ധരിച്ച് അതും ഉദ്യോഗസ്ഥർ തിരുത്തി. തുടർന്ന് കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രശ്നം പരിഹരിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക കത്തും ലഭിച്ചു. താങ്കൾ പ്രധാനമന്ത്രിയോട് ഉന്നയിച്ച പരാതി പരിഹരിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആ കത്ത്. അങ്ങനെ സിബിൽ ബാധ്യതകളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. താങ്കൾക്ക് ലഭിക്കേണ്ട ഇൻഷുറൻസ് തുക കൃത്യമായി ലഭിക്കാത്ത പക്ഷം ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെയോ ദേശീയ ഭവന നിർമ്മാണ ബാങ്കിനെയോ സമീപിക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്നാൽ സുരേഷ് കുമാർ അയച്ച പരാതിയിൽ ഇൻഷുറൻസ് തടഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം ബോധിപ്പിച്ചിട്ടുമില്ല. കോഴഞ്ചേരി ആസ്ഥാനമായുള്ള സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ കോട്ടയം ബ്രാഞ്ചിൽ നിന്നാണ് 7 വർഷത്തെ കാലാവധിയിൽ 12,75,775 രൂപ കടമെടുത്തത്. 3 വർഷം കൊണ്ട് 21,79,656 രൂപ തിരിച്ചടച്ച് വായ്പ ക്ലോസ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മുദ്രാ ലോണിനായി സമീപിച്ചപ്പോഴാണ് സിബിൽ ബാധ്യത ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ നിന്ന് മുക്തനാക്കണമെന്ന് 1 വർഷം യാചിച്ചിട്ടും സ്വകാര്യ ബാങ്ക് നടപടി സ്വീകരിച്ചിരുന്നില്ല. ഇതോടെയാണ് സുരേഷ് കുമാർ പ്രധാനമന്ത്രിക്ക് കത്തയച്ചതും മറുപടി ലഭിക്കുന്നതും. എന്നാൽ പ്രധാനമന്ത്രിക്ക് കത്തയച്ച കാര്യം ചില സുഹൃത്തുക്കളോട് പങ്കുവച്ചപ്പോൾ അവർ തന്നെ അപഹസിച്ചെന്നും റിസർവ് ബാങ്കിന്റെ കത്ത് ലഭിച്ചതോടെ അവരൊക്കെ പ്രധാനമന്ത്രിയെപ്പറ്റി നല്ലത് പറയാൻ ആരംഭിച്ചെന്നും സുരേഷ് കുമാർ പറയുന്നു. ഭാരതത്തിലെ 130 കോടി ജനങ്ങളിൽ ഓരോരുത്തരിലും പ്രധാനമന്ത്രിയുടെ കരുതലും കരുണയും എത്തുന്നു എന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണെന്നും ഇദ്ദേഹം പറയുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ടിവിയുടെ പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട്ലൈൻ ആരംഭിക്കുന്നതായിട്ടറിഞ്ഞു വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നേക്ക് 1 ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട്ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള, ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരു അപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ട്ലൈൻ. അതിൽ കേവലം ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല. അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം 1 മണിക്കൂർ ചർച്ച ചെയ്യുക, ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക, അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാവേദിയായിരുന്നു. ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി ടിവിക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിന് നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട്ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു, എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.